ആപത്തു വന്നാൽ പൊതിയണേ നിധിയാണ്, ക്ഷമിക്കേണ്ടതാ നീ ഓർക്കണേ വിധിയാണ്. തുടങ്ങിക്കഴിഞ്ഞതു പൂർത്തിയാക്കൽ വേണ്ടതാ, തുടങ്ങുന്നതേക്കാൾ എപ്പോഴും ഖൈറുള്ളതാ. കുടുംബങ്ങളെ അടുപ്പിക്കലേറ്റം നല്ലതാ, ദീർഘായുസിനുള്ള ഔഷധത്തിൽ പെട്ടതാ. ആളിന്റെ അവസ്ഥ നീ അറിയലും വേണ്ടുന്നതാ, അതുപോലെ തന്നവരോട് പെരുമാറേണ്ടതാ. കാര്യത്തിലെല്ലാം സാവകാശം നല്ലതാ, പരലോക അമലിൽ ഇതിനു മാറ്റം വേണ്ടതാ. ഖൽബിന് ഗസ്വത്തെത്തിയെന്നാൽ പിന്നെ കണ്ണിന്റെ വെള്ളം പൊട്ടലില്ലേ പൊന്നേ. ഗസ്വത്ത് ഖൽബിൽ വന്നു പോയാൽ നാശമാ, ദോഷം പെരുത്താൽ പിടിപെടുന്നൊരു രോഗമാ. മരണത്തെ ഓർക്കുന്നില്ല എങ്കിൽ പിന്നെ ദോഷം പെരുക്കാൻ കാരണം അതു തന്നെ. റബ്ബിന്റെ ശിക്ഷ വരുന്നതിനും മുമ്പിലായി ഉണ്ടാകുമേ ചില സംഭവം ചുരുക്കത്തിലായി. അതിൽ പെട്ടതാണ് മരിക്കലും സന്താനം, അവർക്കുള്ള ജനനമടക്കുവാനദ്വാനം. ശ്രദ്ധിച്ചു കേൾക്കിതു സോദര നബി വാക്യമാ, അദ്ദാഉ വദ്ദാവാ അതിൽ ഇത് വ്യക്തമാ. വാക്കിനു മാറ്റമൊരിക്കലും ചെയ്യല്ലേ, ക്ലേശിച്ചത് ഇസ്മായിൽ നബി ഇതിലല്ലേ. ഖുർആനിലവരെ സ്തുതിച്ചതും നീ കണ്ടോ, അത് സാദിഖുൽ വഅദെന്നതോർക്കുന്നുണ്ടോ. സൂറത്ത് മറിയമിലുള്ളതാണിത് വ്യക്തമായി, നോക്കുന്നതായാൽ കാണുമേ മധ്യത്തിലായി. അതുമാത്രമല്ല മുനാഫിഖിൻ പണിയല്ലേ എന്നുള്ളതും നബി വ്യക്തമാക്കിയതല്ലേ. ഇതിനുള്ള റാവി അബു ഹുറൈറത്താണേ, ഇതുപോലെ തന്നെ ബുഖാരിയിൽ ശരിയാണേ. ചെയ്യുന്ന കച്ചവടത്തിലേറ്റം നല്ലതാ, റബ്ബിന്റെ യാജ്ഞക്കൊത്തു നീ നടക്കുന്നതാ. നഷ്ടം നിനക്കൊരു കാലവും ഇല്ലാത്തതാ, കഷ്ടപ്പെടുന്നൊരു നാളതിൽ ശിഷ്ടം ഇതാ. പാരിൽ നിനക്കുണ്ടോ ഹബീബേ സീറ്റ്, പോയി കഴിഞ്ഞാൽ തമ്പുരാനെ കാറ്റ്. ഒട്ടിക്കുവാനും അസാധ്യമാണപ്പാച്ച്, മുട്ടുന്നതും നിന്റായുസാണെ വാച്ച്. മണിമന്ദിരം മറ്റുള്ളതും ഒരു പൂച്ച്, മൗത്തിന്റെ നേരം നല്ലതായാൽ ആച്ച്. തഖ്ദീർ വന്നാൽ തൽക്ഷണം നടക്കുന്നതാ, തദ്ബീറു മുഴുവൻ താറുമാറാകുന്നതാ. കണ്ണിന്റെ കാഴ്ചയതും ഉടൻ മങ്ങുന്നതാ,
കുതന്ത്രങ്ങളെല്ലാം നിഷ്ഫലം ആകുന്നതാ. സന്തോഷമിന്നു കുറഞ്ഞിരിക്കൽ നല്ലതാ. സകറാത്തു നേരം റാഹത്തിനുതകുന്നതാ.